ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗൂസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വ്യാഴാഴ്ച ദിവസത്തെ ഞങ്ങളുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലെ ഇതൊരു 6 മണി സമയത്ത് അല്ലേ, അതിന് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ആ തിരുവനന്തപുരത്തോട്ട് പോവേണ്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ എടുത്ത കുറച്ച് വീഡിയോയും പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മളൊരു ഒരു തമിഴ്നാട് ടീമിന്റെ ഒരു കടയിൽ കയറി നമ്മൾ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പൊ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയതാണ്. ഇത് എവിടെ കേട്ടോ? അത് ശ്രീകാര്യം. ശ്രീകാര്യത്ത് ഒരു എത്തുന്നതിന് മുമ്പുള്ള ഒരു കട, ചെറിയൊരു കടയിൽ കയറി മീനു പൂരിയൊക്കെ കഴിച്ചു. നമ്മള് ഞാൻ മീനും പൂരിയൊക്കെ കഴിച്ചു. അവിടെ നേരെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ എത്തി കേട്ടോ. അപ്പൊ 4 മാസങ്ങൾക്ക് ശേഷം മീനുവിനെ കൊണ്ടുവരാനായിട്ടാണ് അന്ന് ഡോക്ടർ എഴുതിയിരുന്നത്. അപ്പോഴ അവളെയും കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഓപ്പിയിലാണ് വന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം 3 മണിയായി, 8 മണിയായി കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ടോക്കൺ നമ്പർ 230 ആയിരുന്നേ. പിന്നെ നമുക്ക് ഒപി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഒപിയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് മീനക്കുട്ടിയെ എല്ലാ ദിവസവും അല്ല നമ്മൾ പോകുമ്പോൾ നോക്കുന്ന നൈന മേഡം എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ലീവായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ പകരം വേറൊരു ഡോക്ടർ നോക്കിയെങ്കിലും അവളെ മെയിൻ ഡോക്ടറെ കാണിക്കാനായിട്ട് 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവളെ കാണിച്ച് ഡേറ്റ ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് ഇനി വീട്ടിലോട്ട് ഇങ്ങനെ പോകേണ്ടോ. അപ്പം ഇവിടുത്തെ അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ലേ. അപ്പൊ ഇതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് തവണ ഞങ്ങൾ 2 തവണ ഇട്ടിട്ടുണ്ട്. പഴയ കണ്ണാശ്രീക്കകത്താണ് വണ്ടി പാർക്ക് ചെയ്തിരുന്ന. അവിടെ നമ്മൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി ഇടുന്നത് നമ്മളിത് അങ്ങ് അടുത്ത് നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ് കേട്ടോ. എന്താ ബ്ലോക്ക് അല്ലേ. മെഡിക്കൽ കോളേജിന് അടുത്തൊന്നും പറയുമ്പോൾ നമ്മളെ അമ്മ നിൽക്കുന്ന ഒരു വീടുണ്ട്. അത് നമ്മളെ ഇവിടെ മുറിഞ്ഞ പാലം എന്ന് പറയും കേട്ടോ. അത് നമ്മളെ കോസ്മ ആശുപത്രിയുടെ ബാക്ക് ഭാഗം അല്ലേ ഈ ഭാഗം. അപ്പൊ അവിടെ നമ്മൾ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അമ്മയെ കണ്ടു. അപ്പോഴ അമ്മ പറഞ്ഞ് തൊട്ടടുത്തൊരു തോട്ടിലെ ഇഷ്ടംപോലെ മീനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കാണാനെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അമ്മ എന്നും പറയും കേട്ടോ, നല്ല രീതിയിൽ നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ അത് വന്ന് എന്ത് കണ്ടതാണ് കേട്ടോ. ഇത്ര നേരം കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാം കേട്ടോ അടുത്ത്. ഇത് നമ്മൾ പോകുന്നത് ജയിൽ ചപ്പാത്തി. അപ്പൊ അത് ഞാനും മീനും വണ്ടി ഇരിക്കണം. അങ്ങനെ ചേട്ടാ അത് വാങ്ങിക്കാനായിട്ട് വണ്ടി കൊണ്ടിട്ടാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പൊ മെഡിക്കൽ കോളേജിലും കണ്ണാശുപത്രി ഭാഗങ്ങളിലൊക്കെ കിട്ടും. അപ്പോഴും നമ്മള് മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങിയതാണ്. അതായത് ചപ്പാത്തിയും ചിക്കൻ കറിയും മുട്ടക്കറിയും വെജ് കറിയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ചേട്ടൻ പറയുന്നു ദം ബിരിയാണി ഉണ്ട്, പിന്നെ ബെറോട്ടയും. ഡ്രൈവർമാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇതിപ്പോ നമ്മൾ വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് 2 ഓവർ ചപ്പാത്തി, 2 ഓവർ ചപ്പാത്തി 10 ചപ്പാത്തിയും പിന്നെ 1 ചിക്കൻ കറിയും 1 വെജിറ്റബിൾ കറിയും കൂടെ നമുക്ക് 80 രൂപയായി. 1 ബെറോട്ട ഇപ്പൊ ചപ്പാത്തി ഒരു ഓവർ ബെറോട്ടയും 1 ഓവർ ചപ്പാത്തി ആയിരുന്നെങ്കിൽ അത് 100 രൂപയാണ്. 20 രൂപയും കൂടെ കൂടുതലായതിനെ. ഇതിപ്പോ 80 രൂപ ഭയങ്കര ലാഭമാണ്. നമ്മളൊരു കടയിൽ ഇത് ഗോതമ്പ് ചപ്പാത്തിയാണ്. സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഉച്ച സമയത്ത് നമ്മൾ ചോറ് കഴിക്കാന്ന് പറഞ്ഞപ്പോ മീനു പറഞ്ഞു മീനു ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മീനുവിന് വേണ്ടി മാത്രം നമ്മൾ ചിക്കൻ കറി വാങ്ങിച്ചു കേട്ടോ. നമ്മളങ്ങനെ പോണ വഴിക്ക് ഒരിടത്ത് ഒതുക്കി അവക്ക് നമ്മള് വെജ് കറി ഗ്രീൻ പീസ് കറി സൂപ്പർ ആയിരുന്നു അല്ലെ. കുരുമുളക് ആയിട്ട് സൂപ്പർ കറിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് അല്ലെ ആ കറി വാങ്ങിക്കുന്നത്. സൂപ്പർ ആയിരുന്നു. നമ്മള് നോമ്പായതുകൊണ്ട് വെജ് കറിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ ഇങ്ങോട്ട് പോവേണ്ട. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കറുത്ത ടാങ്ക് വാങ്ങിയത്. അപ്പൊ അതില് ഫിറ്റ് ചെയ്യാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് എന്താട്ടോ പോയാലും ഈ ചായ കുടിയുണ്ടല്ലോ അങ്ങോട്ട് വരണം. നമ്മള് ഇപ്പൊ ഒരു 3 മണിയൊക്കെ മൂന്നരയൊക്കെ ആയി. അപ്പൊ ഈ 3 മണിയൊക്കെ ആവുന്ന സമയത്ത് ചേട്ടന് ചായ കുടിക്കണം. അപ്പൊ അങ്ങനെ ഞാനൊരു സമൂസ എടുത്തു. അപ്പൊ മീനുവിന് ചായ വേണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഞാനൊരു സമൂസയും ചായയൊക്കെ കുടിച്ചു. നേരത്തെ നമ്മുടെ പുളിമാത്ത വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോഴും പക്ഷേ നമ്മൾ പിന്നെ അന്ന് ആ സമയത്ത് നമ്മൾ വെള്ളം എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഓട്ടോ കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പൊ നമ്മൾ ഓട്ടോയിലാണല്ലോ പോയത്. നമ്മളെ ബൈക്ക് പൊയ്യക്കട വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് നമ്മളെ ജൂലിക്കുട്ടിക്ക് വന്ന് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത്
നമ്മളെ കൊണ്ടുപോയ സാധനമൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ പൊയ്യക്കടെ വീട്ടിൽ വന്നോട്ടോ. ഇപ്പം ഞാനും മീനുക്കുട്ടിയും കൂടെ വന്നേ, ഇത്തിരി നേരം ഒന്നും ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും ഒളിച്ചു കളിക്കുന്നു, സാറ്റ് കളിക്കുന്നു, രണ്ടുപേരും കൂടെ എണ്ണും, അല്ല അമ്മീനും എണ്ണും, അച്ചാച്ച വിളിക്കും, അച്ചാച്ചണ്ണും മോളും വിളിക്കും, അങ്ങനെ അവർ സാറ്റ് കളിക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മളിവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അന്നും ഇങ്ങനെ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ ചോറ് കഴിക്കാനായിട്ട് ഇവിടെ നിന്നില്ല കേട്ടോ. ചോറ് കഴിച്ചില്ല, നമുക്ക് വിശപ്പൊന്നുമില്ല, വൈകുന്നേരമൊക്കെ ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഇവിടെ വന്ന ശേഷം രണ്ട് തവണ ഇവിടെ വന്ന ശേഷം ചായയൊക്കെ ഇട്ട് കുടിച്ചേട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും, ഒത്തിരി നന്ദി. അവരുടെ കളികളൊക്കെ കണ്ട് ഇത്ര നേരമൊക്കെ അവിടെ ഒരു സന്ധ്യാസമയം വരെയൊക്കെ നമ്മളവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊരു കടയിൽ കയറി, നമുക്ക് വെജിറ്റബിൾസ് ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിലത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ചോറൊന്നും വെച്ചില്ല. രാത്രിയിലത്തേക്ക് കഴിക്കാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ രാത്രി ഉണ്ടാക്കുന്നത് പുട്ടായിരിക്കും കേട്ടോ, കൂടുതൽ അരിപ്പുട്ടായിരിക്കും. നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മാവൊന്നും ആട്ടി വെക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പുട്ടായിരിക്കും കേട്ടോ. പുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. നമ്മളുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.